മാറുന്ന കാലത്തിനൊപ്പം പുതിയ പല രോഗങ്ങളും വരുന്ന ഈ സാഹചര്യത്തിൽ പുതിയ മരുന്നുകൾ നിത്യേന വിപണിയിലെത്തുന്നു. അവ ഡോക്ടർമാരുടെ കുറിപ്പടിക്കനുസരിച്ച് ഭക്ഷണത്തിന് മുൻപോ പിൻപോ കഴിക്കേണ്ടത് എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ അറിയേണ്ട ഒരു വ്യക്തിയാണ് മെഡിക്കൽ ഷോപ്പിന്റെ അനിവാര്യ ഘടകമായ ഫാർമസിസ്റ്റ്. ഇന്ന് പടവുകളിലൂടെ നാം പരിചയപ്പെടുന്നതും ഫാർമസി എന്ന കോഴ്സിനെ കുറിച്ചാണ്. എല്ലാവർക്കും പടവുകളിലേക്ക് സ്വാഗതം. വൈദ്യശാസ്ത്ര ചികിത്സാ രംഗത്ത് മരുന്നിന്റെ സ്ഥാനം വളരെ വലുതാണ്. അലോപ്പതി, ആയുർവേദ, ഹോമിയോ, യുനാനി തുടങ്ങി ഏത് ചികിത്സാരീതിയാണെങ്കിലും മരുന്ന് നൽകിയുള്ള ചികിത്സയ്ക്കാണ് പ്രാധാന്യമുള്ളത്. ജനങ്ങളുടെ ഭക്ഷണരീതിയും ജീവിതരീതിയും മാറുന്നതിനനുസരിച്ച് പുതിയ തരം അസുഖങ്ങൾ ഏറി വരുന്ന ഈ കാലത്ത് മരുന്ന് ചികിത്സയ്ക്കും പുതിയ തരം മരുന്നിന്റെ ഗവേഷണത്തിനും പ്രാധാന്യം കൂടി വരുന്നു. ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചാലകമായി വർത്തിക്കുന്നത് ഫാർമസിസ്റ്റുകളാണ്. ഫാർമസി മേഖലയിൽ പഠനം നടത്താൻ ഇന്ന് കേരളത്തിൽ നിരവധി അവസരങ്ങളുണ്ട്. പ്ലസ് ടു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഫാർമസിയിൽ നിലവിൽ 3 കോഴ്സുകളാണ് നിലവിലുള്ളത്. ആദ്യമായി 2 വർഷത്തെ ഡിഫാം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന കോഴ്സും, അത് അല്ലെങ്കിൽ 4 വർഷത്തെ ബാച്ചിലർ ഓഫ് ഫാർമസി അല്ലെങ്കിൽ ബിഫാം എന്ന കോഴ്സും, അതുപോലെ തന്നെ ഡോക്ടർ ഓഫ് ഫാർമസി 6 വർഷത്തെ ഫാം ഡി കോഴ്സുകളുമാണ് നിലവിലുള്ളത്. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും AICTE അപ്രൂവ് ചെയ്ത കോളേജിൽ നിന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഒരുപോലെ ജോലി സാധ്യതകൾ ഏറെയാണ്. നമുക്ക് ഇതിലെ ജോലി സാധ്യതകൾ 4 തിരിക്കാം. 1, മരുന്ന് നിർമ്മാണ മേഖല, മരുന്ന് വിപണന മേഖല, 3 മരുന്ന് ഗവേഷണ മേഖല, 4 അധ്യാപക മേഖല. ഈ മേഖലയിലെല്ലാം ഈ കോഴ്സ്, ഫാർമസി കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ജോലി സാധ്യതകൾ ഏറെയാണ്. ബിരുദതലത്തിൽ ബാച്ചിലർ ഓഫ് ഫാർമസി ബിഫാം എന്ന 4 നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് നിലവിലുള്ളത്. പ്ലസ് ടു തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് വിഷയങ്ങൾ പഠിച്ച് 50% മാർക്ക് വാങ്ങി വിജയിച്ച ആളുകളിൽ നിന്ന് പ്ലസ് ടു മാർക്കിന് അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ബിഫാം കഴിഞ്ഞ് എംഫാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന AICTE നടത്തുന്ന ഒരു എക്സാം ഉണ്ട്, GPAT എന്ന് പറയുന്ന എക്സാം. ഇത് പാസ്സാവുന്നവർക്ക് ഇന്ത്യയിലുള്ള നല്ല കോളേജുകളിൽ 12,000 മാസത്തിൽ സ്കോളർഷിപ്പ് എന്ന നിലയിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പോടുകൂടി എംഫാം ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇതുവഴി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ള ഗവൺമെൻറ് സീറ്റുകളിലോട്ടും, ഗവൺമെൻറ് കോളേജുകളിലുള്ള എംഫാം സീറ്റുകളിലോട്ടും അലോട്ട്മെൻറ്റ് നടക്കുന്നത്. എംഫാം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ജോലി അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഡോക്ടറേറ്റ് ഇൻ ഫാർമസി അല്ലെങ്കിൽ PhD ഇൻ ഫാർമസി ചെയ്യാനുള്ള അവസരങ്ങളും ധാരാളമായി വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ലഭ്യമാണ്. ഈ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഗവൺമെൻറ് തലത്തിൽ ഡ്രഗ് ഇൻസ്പെക്ടർ പോസ്റ്റ് അല്ലെങ്കിൽ മരുന്നുകളുടെ ഗുണനിലവാരം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡ്രഗ് അനലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനുള്ള ഡ്രഗ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഗവൺമെൻറ് തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഗവേഷണ തലം,
വിപണന തലം, അധ്യാപക തലം എല്ലാ തലത്തിലും ഇതിന്റെ ജോലി സാധ്യതകൾ ഏറെയാണ്. ഫാർമസി കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സിജിയുടെ ചീഫ് കരിയർ കൗൺസിലർ മിസ്റ്റർ ജമാലുദ്ദീൻ ആണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. സർ, ഇന്നിപ്പോ ഫാർമസി മേഖലയിൽ ഏതൊക്കെ തരം കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? പ്ലസ് ടു പഠന ശേഷം പ്രത്യേകിച്ച് അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന ഒരു മാനദണ്ഡം കൂടുതലും പറയുന്നില്ല. എന്നാൽ അതുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ആളുകൾക്കോ ഒക്കെ പഠിക്കാൻ പറ്റുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കോഴ്സുകളാണ് നമുക്കുള്ളത്. അതിൽ ഡി ഫാം, ബി ഫാം, അതിനുശേഷം എം ഫാം, ഫാം ഡി പോലെയുള്ള കോഴ്സുകളാണ് ഇന്ന് ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫാർമസിയെക്കുറിച്ച് മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ അതിൽ അലോപ്പതിക് മെഡിസിനുള്ള ബി ഫാം, അലോപ്പതിക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആയുർവേദ ഫാർമസി എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട്. ഹോമിയോ ഫാർമസി എന്ന് പറയുന്ന കോഴ്സും ഇന്ന് അവൈലബിൾ ആണ്. ഏതിനാണ് കൂടുതൽ ഇതുള്ളത്? ഇന്നത്തെ ലെവലിലൊന്ന് അലോപ്പതിക് മെഡിസിൻ ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ബി ഫാം അലോപ്പതിയിലാണ് കൂടുതലും ചാൻസ് ഉള്ളത്. പിന്നെ മൊത്തത്തിൽ പ്രാക്ടീഷണേഴ്സും കൂടുതലുള്ളത് കാരണം നമുക്ക് അലോപ്പതിക് മെഡിസിനാണ് കൂടുതലും ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സാധ്യത കൂടുതലും അലോപ്പതിക് ഫാർമസിക്കാണ്. ഓക്കെ. ഏത് ഇപ്പം ഡി ഫാം ഉണ്ടെന്ന് പറഞ്ഞു, ഡിപ്ലോമ അല്ലേ, അതുപോലെ അതിൻ്റെ ബിരുദം ബാച്ചിലർ, അതിൻ്റെ മാസ്റ്ററും, അതിൽ കഴിഞ്ഞ അതെല്ലാം കൂടാതെ ഫാം ഡി എന്നൊന്ന് പറഞ്ഞു, എന്താണ് ആക്ച്വലി അത്? ഫാം ഡി കോഴ്സ് ഇന്ന് കൂടുതലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു കോഴ്സാണത്. ഡി ഫാമും ഫാം ഡി രണ്ടും ഒന്നാണോ രണ്ടാണോ എന്നുള്ള ചോദ്യമൊക്കെ സാധാരണ വരാറുണ്ട്. ഈ ഫാം ഡി എന്ന് പറഞ്ഞ കോഴ്സ് ഫാർമസിയിലെ പി എച്ച് ഡി ലെവൽ കോഴ്സാണ്. ആ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡോക്ടറുടെ റോളിലുള്ള പ്രാക്ടീസാണ്. അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഡോക്ടറുടെ റോളിൽ എങ്ങനെയാണ് പ്രാക്ടീസ്, ശരിക്കും അത് പറയുകയാണെങ്കിൽ ഒരു എം ബി ബി എസ് കഴിഞ്ഞ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യലാണ് ശരിക്കും. പിന്നെ സർജറി പോലുള്ള കാര്യങ്ങളിൽ ഇടപെടലാണ് എം ബി ബി എസ് കഴിഞ്ഞ ഒരാളുടെ ഉത്തരവാദിത്വം. മരുന്ന് കൊടുത്തുള്ള ചികിത്സ എല്ലാം വരുന്നത് ഫാം ഡി കോഴ്സ് കഴിഞ്ഞ ആളുകളുടെ കയ്യിലാണ്. അതിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. നമ്മളെ നാട്ടിൽ ഫാം ഡി കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് നിലവിൽ ആ ഡോക്ടറുടെ റോളിലുള്ള ഒരു പ്രാക്ടീസ് അവൈലബിൾ അല്ല. നാട്ടിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാം ഡി ചെയ്ത ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ ഓഫ് ഫാർമസി എന്നുള്ള ഒരു ഡോക്ടറുടെ റോളിലുള്ള പ്രാക്ടീസ് പറ്റില്ല. എന്നാൽ അവർ ചെയ്യുന്നത് നിലവിൽ റിസർച്ചിലേക്ക് നല്ല സാധ്യത ഇതിൽ കാണാൻ പറ്റും. റിസർച്ചും ടീച്ചിങ്ങും ഫാം ഡി കോഴ്സ് കഴിഞ്ഞ ആളുകളുടെ ഒരു ഒരു സാധ്യത കൂടുതലുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഫാം ഡി കോഴ്സിൻ്റെ സാധ്യത നമ്മുടെ നാട്ടിൽ കുറയാനുള്ള കാരണം എന്താ വെച്ചാൽ 6 വർഷത്തെ കോഴ്സാണ് അതുള്ളത്. കൂടുതലും പ്രിഫറൻസ് ആളുകൾ അത് സെലക്ട് ചെയ്യുന്നത് കുറവാണ്. മാത്രമല്ല ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് 2015 ഫാം ഡി കോഴ്സിൻ്റെ പുറത്തിറങ്ങുന്നത്. ഇന്ത്യയിൽ ഫസ്റ്റ് ബാച്ച് പുറത്തിറങ്ങുന്നത് 2015. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. പിന്നെ ബി ഫാമാണ് ട്രഡീഷണലി നമ്മൾ പഠിച്ചു വരുന്ന കോഴ്സ്. അതിനാണ് ഇന്ന് നിലവിൽ സാധ്യത കൂടുതലുള്ളത്. സാധാരണ ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കാണും, കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു ബി ഫാം ചെയ്ത ഒരു വ്യക്തി മെഡിക്കൽ ഷോപ്പ് ഇടുകയും അല്ലേ തുടർന്ന് അവിടെ ഒരു അപ്പം ഈ ഡിപ്ലോമ ചെയ്തവർക്കും ഈ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാം അല്ലേ? അതിൽ ഈ ഡി ഫാമും ബി ഫാമും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഫാർമസി തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടുപേരുടെയും സാധ്യത ഒരേപോലെ തന്നെയാണ്. ഡി ഫാം കഴിഞ്ഞ ഒരാൾക്കും ഒരു ഫാർമസി തുടങ്ങാം, ബി ഫാം കഴിഞ്ഞ ഒരാൾക്കും ഒരു ഫാർമസി തുടങ്ങാം. പിന്നെ അതിലുള്ള വ്യത്യാസം, ബി ഫാം കഴിഞ്ഞ ആളുകൾക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലുള്ള വർക്കുകളിലേക്ക് പോകാൻ പറ്റും. റിസർച്ച് വർക്കുകളിലേക്ക്, പ്രൊഫഷണൽ കോഴ്സാണ്, അതുകൊണ്ട് റിസർച്ച് വർക്കുകളിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല തുടർന്ന് പഠിക്കാൻ എം ഫാം അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മാനേജർ ലെവലിലേക്ക് പോകാൻ എം ബി എ ഫാർമ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സുകൾ അടക്കമുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഡി ഫാം കഴിഞ്ഞ ആളുകൾക്ക് തുടർ പഠനം എന്ന് പറയുന്നത് ലാറ്ററൽ എൻട്രി വഴി പിന്നെ ബി ഫാമിലേക്ക് പോകുക എന്നുള്ളതാണ്. അതും ഒരു വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഒരു രൂപത്തിലാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ. അല്ല, ഇവിടുത്തെ ഒരു നാട്ടു നടപ്പനുസരിച്ച് ഫാർമസി കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഒരുപാട് സാധ്യതകൾ ഈ ഫാർമസി കോഴ്സിനുണ്ട് അല്ലേ? ഈ പറഞ്ഞ പോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യാം, അതേപോലെ തന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വർക്കുകൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ധാരാളം ഉണ്ട് നമുക്ക്. അവിടേക്ക് ജോലി ചെയ്യാൻ റിസർച്ച് ലെവൽ വർക്ക്, റിസർച്ച് അസിസ്റ്റന്റ് ലെവൽ വർക്കുകളിലേക്കൊക്കെ പോകാൻ നല്ല സാധ്യത അതിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനൊക്കെ കീഴിലുള്ള വർക്കുകൾ ഗവൺമെന്റ് തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രൈവറ്റ് ഇതേപോലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ വർക്കുകൾ നന്നായിട്ട് ചെയ്യാൻ ബി ഫാം കഴിഞ്ഞ ആളുകളെ പരിഗണിക്കുകയുള്ളൂ. അവർ അവിടെ ഡി ഫാം കഴിഞ്ഞ ആളുകളെ പരിഗണിക്കില്ല. അതുകൊണ്ടാണ് ബി ഫാമിന് ഒരു പ്രിഫറൻസ് കൂടുതലും കൊടുക്കാനുള്ള കാരണം.
ഡിപ്ലോമ തലത്തിൽ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഡി ഫാം കോഴ്സും നിലവിലുണ്ട്. ബിരുദാനന്തര തലത്തിൽ മാസ്റ്റർ ഓഫ് ഫാർമസി എം ഫാം എന്ന കോഴ്സും ഉണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഗവൺമെന്റ് തലത്തിൽ PSC മുഖാന്തരം ഡിസ്പെൻസിംഗ് ഫാർമസിസ്റ്റായി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ ഫാർമസിസ്റ്റായി നിൽക്കുകയോ ചെയ്യാവുന്നതാണ്. കൂടാതെ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇവർക്ക് ജോലി സാധ്യതകൾ ഏറെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ബയോളജി സബ്ജക്റ്റുകളിൽ 50% മാർക്കോടുകൂടി വിജയിച്ച ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. നിലവിൽ ഈ കോഴ്സുകൾക്ക് എൻട്രൻസ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഗവൺമെൻറ് അതാത് സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ വഴി അറിയിക്കുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുവേണ്ടി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആധുനിക കാലത്ത് അധ്യാപനത്തിനും ഗവേഷണത്തിനും ഉപരി ഒരു ഡോക്ടറുടെ റോളിൽ സേവനം ചെയ്യാനുതകുന്ന ഡോക്ടർ ഓഫ് ഫാർമസി ഫാം ഡി എന്ന കോഴ്സും പ്രാധാന്യമർഹിക്കുന്നു. 2009 കേരളത്തിൽ നിലവിൽ വന്ന ഈ കോഴ്സ് 6 വർഷമാണ്. ഈ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായും അക്കാഡമിക് സൈഡിൽ ടീച്ചിങ്ങിലും പബ്ലിക് മാർക്കറ്റിംഗ് ഫീൽഡിലും ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ഫാർമസി പഠനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഗണത്തിൽ വരുന്ന ഇത്തരം കോഴ്സുകൾക്ക് +2 മാർക്കിന് അടിസ്ഥാനത്തിലാണ് പ്രവേശനം. നിലവിൽ കേരളത്തിൽ 4 മെഡിക്കൽ കോളേജുകളിലായിട്ട് ഡി ഫാം കോഴ്സുകളും അതുപോലെ 3 മെഡിക്കൽ കോളേജുകളിലായിട്ട് ബി ഫാം കോഴ്സുകളും ആണ് നിലവിലുള്ളത്. ഫാം ഡി കോഴ്സുകൾ ഗവൺമെൻറ് കോളേജുകളിൽ നിലവിൽ ലഭ്യമല്ല. അതുകൂടാതെ തന്നെ ഏകദേശം 27 സ്വകാര്യ സ്ഥാപനങ്ങളും ഈ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലെ ഏകദേശം 50% സീറ്റുകളിലും ഇതുപോലെ തന്നെ ഗവൺമെൻറ് സീറ്റുകളായിട്ടുള്ള അലോട്ട്മെൻറ്റുകളാണ് നടക്കുന്നത്. അതിന് അപ്ലൈ ചെയ്യുന്നത് ഗവൺമെൻറ് അതാത് സമയങ്ങളിൽ നോട്ടിഫിക്കേഷനായിട്ട് അറിയിക്കുന്ന LBS സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആയിട്ടാണ്. കേരളത്തിൽ ഫെഡറൽ ബാങ്ക് വഴി വിതരണം ചെയ്യുന്ന അപേക്ഷാ ഫോം www.lbscenter.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയി 3 ഘട്ടങ്ങളിലായാണ് സമർപ്പിക്കേണ്ടത്. ഈ കോഴ്സുകൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് പഠിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി, ഫാർമസ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി തുടങ്ങിയ ഏകദേശം 24 സബ്ജക്റ്റുകളാണ് ഈ കോഴ്സിൽ പഠിക്കാനുള്ളത്. ഈ മാസ്റ്റർ ഡിഗ്രി ഫാർമസിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാസ്റ്റർ ഡിഗ്രി എം ഫാം, അതിന് ഓൾ ഇന്ത്യ ലെവലിൽ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് ഒക്കെയാണ് അതിലേക്കുള്ള അഡ്മിഷൻ ഉള്ളത്. ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു കൗൺസിലുണ്ട്, അവരുടെ കീഴിലാണ് ഫാർമസി കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് കോഴ്സുകളൊക്കെ നടത്തുന്നത്. എം ഫാം കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതലും റിസർച്ചിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് എം ഫാമിലേക്ക് വരുന്നത്. 1, 2 പിന്നെ ടീച്ചിങ് ലെവലിലേക്ക് പോകാൻ, ഈ ഫാർമസിയിലുള്ള പ്രാക്ടീസൊക്കെ കൂടുതലും വരുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ, പെൺകുട്ടികൾ പ്രത്യേകിച്ചൊക്കെ ഈ ഹോസ്പിറ്റൽ സെറ്റിങ്സിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് വർക്കുകളൊക്കെ സ്വാഭാവികമായിട്ടും വരാം. അപ്പോൾ ആ സാധ്യത അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധാരണ കുട്ടികൾ, പെൺകുട്ടികളൊക്കെ ടീച്ചിങ് ലെവലിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകൾ എം ഫാമിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ റിസർച്ചിലേക്ക് നല്ല സാധ്യത കാണുന്നുണ്ട്. കാരണം ഇന്ന് പൊതുജനങ്ങളുടെ ഒരു ധാരണ മരുന്നുകൾ കണ്ടെത്തുന്നത് ഡോക്ടേഴ്സാണ് എന്നുള്ളതാണ്. അഥവാ ഈ പുതിയ അസുഖങ്ങളും അതിൻ്റെ മരുന്നുകൾ കണ്ടെത്തുന്നതും ഡോക്ടേഴ്സാണ് അല്ലെങ്കിൽ MBBS MD കഴിഞ്ഞ ആളുകളാണെന്നുള്ളൊരു ധാരണയുണ്ട്. അതല്ല ശരിക്കും. ഫാർമസി കഴിഞ്ഞ ആളുകളാണ് ശരിക്കും പുതിയ അസുഖങ്ങളുടെ മരുന്നുകൾ കണ്ടെത്തുന്നതും അതിൻ്റെ റിസർച്ച് വർക്കുകൾ ലീഡ് ചെയ്യുന്നതും ഒക്കെ ഫാർമസി കഴിഞ്ഞ ആളുകളാണ്. ഓക്കെ, ഇപ്പം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഫാർമസി കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് സർക്കാർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഫാർമസി കോഴ്സുകളുണ്ട്. ഇതൊരു പാരാമെഡിക്കൽ കോഴ്സാണ്. പാരാമെഡിക്കൽ
കോഴ്സുകളുടെ അഡ്മിഷൻ്റെ പ്രോസസ്സിലാണ് ഇത് വരുന്നത്. പണ്ട് കാലത്ത് ഇതിൽ അഡ്മിഷൻ വരുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയായിരുന്നു. ഇപ്പോൾ അത് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച ആളുകൾ, അല്ലെങ്കിൽ ബയോളജിക്ക് പകരം മാത്സ് പഠിച്ച ആളുകൾക്കൊക്കെ ഫാർമസി അഡ്മിഷൻ എടുക്കാൻ പറ്റും. ബയോളജി പഠിക്കണം എന്ന് നിർബന്ധമില്ല, അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ബയോളജി പഠിച്ച ആളുകൾക്കാണ് ചില പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ഉള്ളൂ, എന്നാൽ ഫാർമസിക്ക് ബയോളജി പഠിക്കണം എന്ന് നിർബന്ധമില്ല, പകരം മാത്തമാറ്റിക്സ് പഠിച്ചാലും മതി. ഇതിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഫാർമസി, നമുക്ക് നാല് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ബി ഫാം എന്ന് പറഞ്ഞ കോഴ്സ് അവൈലബിൾ ആണ്. പിന്നെ പ്രൈവറ്റ് ആയിട്ടും ഈ കോഴ്സുകൾ അവൈലബിൾ ആണ്. പ്രൈവറ്റ് കോളേജുകളുടെ ഒരു പ്രത്യേകത, ഫാർമസി കോളേജുകളുടെ ഒരു പ്രത്യേകത, അതിൽ 50% സീറ്റ് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ഉള്ളൂ, ബാക്കി 50% സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റാണെന്നുള്ളതാണ്. അപ്പം കേരളത്തിനുള്ളിൽ ഇപ്പം ധാരാളം മെഡിക്കൽ കോളേജുകൾ, പുറത്തെങ്ങനെയാണ് കേരളത്തിന് പുറത്തേക്ക് ഫാർമസി കോഴ്സുകളുടെ ഒരു സാധ്യത എന്താണ്? കേരളത്തിന് പുറത്തും ഹെൽത്ത് യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകത്തിലും അടക്കമുള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റികളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഒക്കെ അവരുടെ സെപ്പറേറ്റ് അഡ്മിഷൻ നടത്തുന്നുണ്ട്. അവിടെ കേരളത്തിന് പുറത്താകുമ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അവിടെയും ഫാർമസി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജുകളിലാണ് നമ്മൾ ബിഫാം പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഫാർമസി കൗൺസിലിൻ്റെ അംഗീകാരം ഇല്ലാത്ത കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഗവൺമെൻറ് ലെവലിലേക്ക് പ്രാക്ടീസ് ചെയ്യാനും, അതേപോലെ തന്നെ ഈ ഒരു 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 ഫാർമസി തുടങ്ങി പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ സർക്കാർ തലത്തിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അംഗീകാരം നോക്കിയിട്ട് വേണം കുട്ടികളെ, ഫാർമസി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോഴ്സ് വേണം ചെയ്യാൻ. ഈ നേരത്തെ പറഞ്ഞു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും ഈ ഫാർമസിയും തമ്മിൽ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഏതൊക്കെയാണ് അങ്ങനെ ഒരു ഏതൊക്കെ രീതിയിലാണ് സാമ്യമുള്ളത്? ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വർക്കുകൾ ശരിക്കും വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡോക്ടേഴ്സ് പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് ഒരു റെക്കോർഡഡ് ഫോർമാറ്റിൽ നമുക്ക് ലഭിച്ചതിന് ശേഷം അത് ടെക്സ്റ്റ് ഫോർമാറ്റിലേക്കൊക്കെ തിരിച്ചയച്ചു കൊടുക്കുന്ന, അവിടെ ഡാറ്റ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് ഒരു കമ്പനിയിൽ പോയിട്ട് അത് പഠിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീട്ടിലിരുന്ന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ മെഡിക്കൽ ടേംസുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ആളുകളാണ് ഈ വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഫാർമസി കോഴ്സ് പഠിച്ച ഒരാൾക്ക് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കൂടെ ആയിരുന്നെങ്കിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഈ കുട്ടികൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ആ തരത്തിലുള്ള ആളുകളൊക്കെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വർക്കുകളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യുന്നതായിട്ട് ധാരാളം കണ്ടുവരുന്നുണ്ട്. ബിരുദാനന്തര ബിരുദ തലത്തിൽ പ്രത്യേകം തെരഞ്ഞെടുത്തു പഠിക്കാവുന്ന വിഭാഗങ്ങളെ പരിചയപ്പെടാം. ഫാർമസ്യൂട്ടിക്സ്, ഫാർമക്കോളജി, ഫാർമകോഗ്നസി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ക്വാളിറ്റി അഷുറൻസ്, ഹോസ്പിറ്റൽ ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിസിനൽ നാച്ചുറൽ പ്രോഡക്ട്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി. ഫാർമസി കോഴ്സുകളിലെ തുടർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡി ഫാം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബി ഫാമിലോട്ട് സെക്കൻഡ് ഇയറിലോട്ട് നേരിട്ട് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ലാറ്ററൽ എൻട്രി എക്സാം അപ്പിയർ ചെയ്ത് അത് പാസ്സായവർക്ക് ബി ഫാം കംപ്ലീറ്റ് ചെയ്യുന്ന 4 വർഷത്തെ കോഴ്സായ ബി ഫാം 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബി ഫാം കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ ഫാം ഡി എന്ന് പറയുന്ന കോഴ്സ്, ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറയുന്ന ഫാം ഡി എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പോസ്റ്റ് ബാച്ചിലർ എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അത് അപ്ലൈ ചെയ്യുന്നവർക്ക്, അത് എക്സാം പാസ്സായവർക്ക് 3 വർഷം കൊണ്ട് ഫാം ഡി കോഴ്സും, ഇതുപോലെ തന്നെ ബി ഫാം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 3 വർഷവും കൂടി പഠിക്കുകയാണെങ്കിൽ ഫാം ഡി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ എന്നീ സർക്കാർ കോളേജുകളിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും ഇത്തരം കോഴ്സുകൾ പഠിക്കാം. ഹോസ്പിറ്റലുകൾ, ഫാർമസികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ തുടങ്ങി ധാരാളം മേഖലകളിൽ തൊഴിൽ സാധ്യതകളുണ്ട്. സ്വന്തമായി ഫാർമസി ആരംഭിച്ച് പ്രവർത്തിക്കാനും ഫാർമസി പഠനം നടത്തിയവർക്ക് അവസരമുണ്ട്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ഉദ്യോഗമാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫാർമസി കോഴ്സുകളൊക്കെ പഠിച്ചൊരു വ്യക്തിക്ക് എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗം കിട്ടുന്നത്? സർക്കാർ ഉദ്യോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഹെൽത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ നമുക്ക് ഫാർമസിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതല്ലാതെ ഈ ബി ഫാം എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി കോഴ്സാണ്. ബാച്ചിലർ ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ഗവൺമെൻറ് സർവീസിലേക്ക് എന്തൊക്കെ പോകാൻ പറ്റും, എല്ലാം
ഇവർക്കും അതേപോലെ എഴുതിയിട്ട് UPSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, കേരള PSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ഇങ്ങനെയുള്ള ബോഡിയുടെ എല്ലാ എക്സാമിനേഷനും സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് പോകാൻ പറ്റും. ഫാർമസി കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കും അത് അംഗീകാരമുള്ള, നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഫാർമസി കൗൺസിലിൻ്റെ അംഗീകാരം കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ കുഹാസ്, കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴ്സാണെങ്കിലാണ് നമുക്ക് ഇത്തരം ലെവലിലേക്കൊക്കെ പോകാൻ കഴിയും. അപ്പം സാർ നേരത്തെ പറഞ്ഞു ഷിഫ്റ്റിന്റെ കാര്യമൊക്കെ, നൈറ്റ് ഷിഫ്റ്റിന്റെ കാര്യം, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൂടുതലും ഈ മാരിഡ് ലൈഫിലേക്ക് പോകുന്നതിന് മുമ്പ് പെൺകുട്ടികൾ സാധാരണ ഫാർമസി കോഴ്സിലേക്ക് പോയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ കുറേ ആളുകൾക്ക് അതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്തിട്ട് പിന്നെ അവരതിൽ നിന്ന് മാറിപ്പോയിട്ട് MHA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കുള്ള വർക്കുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ MPharm ചെയ്തിട്ട് ടീച്ചിങ് ലെവലിലേക്ക് പോവുക, ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇനി അതല്ലാത്ത നൈറ്റ് ഷിഫ്റ്റ് ഒന്നും അല്ലാത്ത കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പോകുന്ന ഹോസ്പിറ്റൽ സെറ്റിങ്സിലൊക്കെ പെൺകുട്ടികൾ ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലൊക്കെയാണ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് പോകാൻ പറ്റുക. അല്ലാത്തത് ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാലും സ്ത്രീകൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് തടസ്സമില്ലാത്തത് കാരണം അവരുടെ ലൈസൻസ് വെച്ചിട്ട് അവര് മെഡിക്കൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കൂടുതൽ. അല്ലെങ്കിലും ഇപ്പം നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും വീട്ടിലിരുന്നിട്ട് തന്നെ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ വർക്കുകളിലേക്ക് ഒരുപാട് പേര് പോകുന്നതായിട്ട് എനിക്കറിയാം. പിന്നെ അതിന്റെ ഒരു റിസ്ക് ഇല്ല. അതുപോലെ തന്നെ ഈ ഫാർമസി കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് നമുക്ക് വിദേശ രാജ്യങ്ങളുടെ സാധ്യത എന്താണ്? വിദേശ രാജ്യങ്ങളുടെ ഒരുപാട് ഫാർമസി കോഴ്സ് കഴിഞ്ഞിട്ട് ഞാനത് ഈ പെൺകുട്ടികളുടെ ഒക്കെ കാര്യത്തിൽ ഞാൻ പറയാനിരിക്കായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നമ്മളെ ഫാർമസി കോഴ്സ് കഴിഞ്ഞിട്ട് അവിടുത്തെ MOH മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നടത്തുന്ന ഫാർമസിസ്റ്റിന്റെ എക്സാമിനേഷൻ എഴുതിയിട്ട് ഇവിടുന്ന് കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് അവിടെ ഫാർമസിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ല ചാൻസ്, ധാരാളം ചാൻസ് ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു പ്രത്യേകത അവിടെയുള്ള അവരുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നടത്തുന്ന എക്സാം എഴുതിയിട്ടാണ് അവിടേക്കുള്ള എൻട്രി ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പവും പെൺകുട്ടികളുടെ കാര്യത്തിലും ആൺകുട്ടികളുടെ കാര്യത്തിലും ഒന്നും വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ സർട്ടിഫിക്കേഷന് ഒരിക്കലും ഒരു പ്രശ്നവും കണ്ടുവരുന്നില്ല.